നമസ്കാരം എല്ലാവർക്കും കമ്പിളി പതിപ്പിന്റെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് സ്വാഗതം. വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു സബ്ജക്റ്റുമായാണ് ഞാൻ ഇന്ന് നിങ്ങളുടെ മുന്നിൽ എത്തിയിരിക്കുന്നത്. നമ്മൾ കേൾക്കാറുള്ള കോൺസ്പിറസി തിയറികളിൽ പ്രധാനപ്പെട്ടതാണ് ഏലിയൻ തിയറി. നമ്മളിൽ പലരും അതൊരു തമാശയെ വിട്ടുകളയാറാണ് പതിവ്. എന്നാൽ പണ്ട് മുതൽക്കേ ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പേ പലരും ഏലിയൻ വാഹനങ്ങൾ കണ്ടു എന്ന് അവകാശപ്പെടുന്നുണ്ട്. ഇതിന്റെ വിശദാംശങ്ങൾ എടുത്താൽ ഒരു നീണ്ട നിര തന്നെയുണ്ട്. അത്ഭുതപ്പെടുത്തുന്ന ഒരു കാര്യം, പലതും വീഡിയോ ഫുട്ടേജുകൾ അടക്കം ലഭ്യമാണ് എന്നതാണ്. ഒന്ന് ആലോചിച്ചാൽ, നമ്മളിപ്പോൾ കാണുന്ന മോഡേൺ സമൂഹം വരുന്നതിന്റെ വർഷങ്ങൾക്ക് മുൻപേ പലരും ഇത് കണ്ടുവെന്ന് വാദിക്കുമ്പോൾ ഇതൊക്കെ ശരിയാകാമെന്ന് നമുക്കും തോന്നിപ്പോവാറുണ്ട്. 1947 അറിയപ്പെടുന്ന ഒരു ബിസിനസ്സുകാരൻ കൂടിയായ കെനറ്റ് ആർനോൾഡ് 9 ഹൈ സ്പീഡ് ഫ്ലൈയിങ് ഒബ്ജക്ട്സിനെ കണ്ടുവെന്ന് പറയുന്നു. അദ്ദേഹം വാഷിംഗ്ടണിലൂടെ ഒരു ചെറിയ വിമാനത്തിൽ പറക്കുകയായിരുന്നു. ചന്ദ്രക്കലയുടെ ആകൃതിയിലായിരുന്നു അവയെന്നും പിന്നെ സോസറുകൾ വെള്ളത്തിലേക്ക് വീഴുന്നത് പോലെയാണ് അതിന്റെ മൂവ്മെന്റ് എന്നും അദ്ദേഹം പറയുന്നുണ്ട്. ഫ്ലൈയിങ് സോസേഴ്സ് എന്നാണ് പിന്നീട് അതിനെ വിളിച്ചത്. ലോകത്തിലെ വിവിധ ഏരിയകളിലായിട്ട് എല്ലാ നൂറ്റാണ്ടുകളിലും UFOകളൊക്കെ കണ്ടതായിട്ട് റിപ്പോർട്ടുകളുണ്ട്. പലരും പ്രത്യേക വെളിച്ചങ്ങളും വസ്തുക്കളും കണ്ടിട്ടുണ്ട്. ഒരേ സമയം ആയിരങ്ങൾ കണ്ടു എന്നും പറയുന്നുണ്ട്. ഇതിലെ സത്യവും കള്ളവും എല്ലാം വേർതിരിക്കാൻ പാടാണ്. നമുക്കറിയാം സോളാർ സിസ്റ്റത്തിന് ഏകദേശം 5 ബില്യണോളം പ്രായമുണ്ടെന്ന്. എക്സാക്ട് ഏജ് പറയാനാവില്ല, കാരണം സയന്റിസ്റ്റുകൾ അത് കണ്ടുപിടിച്ചോണ്ടിരിക്കുകയാണ്. എന്തായാലും പുറത്തുള്ള ഗാലക്സികളിലേക്കോ അല്ലെങ്കിൽ അവിടെയുള്ള എക്സോ പ്ലാനറ്റുകളിലേക്കോ ഉള്ള ഒരു യാത്രയൊക്കെ ഒരു ഡ്രീമാണ് ഇപ്പോഴും. എല്ലാ വർഷവും പുതിയ ടെക്നോളജീസ് ഒക്കെ വരുന്നുണ്ട്. കൂടുതൽ സ്പേസിനെയും പുറത്തുനിന്ന് വരുന്ന സിഗ്നലുകളെയൊക്കെ ആഴത്തിൽ പഠിക്കാൻ വേണ്ടിയിട്ട് സയന്റിസ്റ്റുകൾ ശ്രമിക്കുന്നുമുണ്ട്. ഏറ്റവും പുതിയ റിസർച്ചുകളിൽ പറയുന്നത് ഏലിയൻസ് ഓൾറെഡി എർത്തിൽ വന്നിട്ടുണ്ടാകാൻ സാധ്യത ഉണ്ട് എന്നാണ്. അതായത് നമ്മുടെ സൂര്യനും മിൽക്കി വേയും മറ്റൊരു സെൻട്രൽ പോയിന്റിനെ ചുറ്റിക്കൊണ്ടിരിക്കുകയാണല്ലോ. അപ്പോൾ നക്ഷത്രങ്ങൾ അടുക്കുകയും അകലുകയും ചെയ്യുമ്പോൾ അവ തമ്മിലുള്ള ദൂരത്തിന് മില്യൺ വർഷങ്ങളുടെ വ്യത്യാസം ഉണ്ടാവും. യാത്ര കുറയാനായിട്ട്, അതായത് ദൂരം കുറയാനായിട്ട് അവര് വെയിറ്റ് ചെയ്യുകയായിരിക്കും. അങ്ങനെ വരുമ്പോൾ മില്യൺ വർഷങ്ങൾക്ക് മുമ്പ് അവര് ഭൂമി വിസിറ്റ് ചെയ്തിട്ടുണ്ടാവാം. ഒരുപാട് കാലങ്ങൾക്ക് മുമ്പായതുകൊണ്ട് ചിലപ്പോൾ തെളിവുകൾ ബാക്കിയില്ലാത്തത് കൊണ്ടായിരിക്കാം. 2020 February പവർഫുൾ ആയിട്ടുള്ള ഒരു റേഡിയോ സിഗ്നൽ കണ്ടെത്തിയെന്ന് കനേഡിയൻ റിസർച്ചേഴ്സ് അനൗൺസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഈ സിഗ്നൽ 16 ദിവസങ്ങൾ കൂടുമ്പോൾ റിപ്പീറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. ആവിലോബ്, അതായത് ഹാർവാർഡ് യൂണിവേഴ്സിറ്റിയിലെ അസ്ട്രോണമി ഡിപ്പാർട്ട്മെന്റിലെ ചെയർപേഴ്സൺ ആണ്. അദ്ദേഹം പറഞ്ഞിട്ടുള്ളത് ഒരു ഏലിയൻ സിവിലൈസേഷനിൽ നിന്നും വരുന്ന സിഗ്നലുകളാവാനാണ് സാധ്യത എന്നാണ്. ചിലപ്പോൾ നമുക്കറിയാത്ത ഏതെങ്കിലും നാച്ചുറൽ ഫിനോമിനോണോ ആകാം. അസ്ട്രോണറ്റ് ആയ ഹെലൻ ഷെർമാൻ ഒരു ഇന്റർവ്യൂവിൽ പറയുന്നത് മില്യൺസോളം സ്റ്റാർസ് പ്രപഞ്ചത്തിലുണ്ട്, അപ്പോൾ വ്യത്യസ്തമായ ജീവി വർഗങ്ങളും ഉണ്ടാവും എന്നാണ്. ആ വ്യത്യാസമായിരിക്കാം അവരെ അപ്രത്യക്ഷരായി നിർത്തുന്നത്. നമ്മളെ പോലെ കാർബൺ, നൈട്രജൻ തുടങ്ങിയ മൂലകങ്ങൾ കൊണ്ടൊന്നും അല്ലെങ്കിലും അവരെ ഉണ്ടാക്കിയത്. അവരിവിടെ ഉണ്ടാവാനും നമുക്ക് അവരെ കാണാതിരിക്കാനും ഉള്ള ചാൻസുകളും ഉണ്ട്. UFOകളെ കണ്ടതുമായി ബന്ധപ്പെട്ട US മിലിറ്ററിയുടെ 3 വീഡിയോസ് ഒറിജിനൽ ആണെന്ന് US നേവി തന്നെ ക്ലെയിം ചെയ്തിട്ടുണ്ട്. അതായത് ഏലിയൻസ് ആവാമെന്നല്ല, ചിലപ്പോൾ നമുക്ക് തിരിച്ചറിയാനാവാത്ത മറ്റെന്തെങ്കിലും പ്രതിഭാസവും ആകാം. ആ വീഡിയോകൾ 2004, 2015, 2017 വർഷങ്ങളിലേതാണ്. 2004 സിയുടെ 80,000 ഫീറ്റ് മുകളിൽ മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒബ്ജക്റ്റ് ഇടയ്ക്കിടെ നിൽക്കുന്നുണ്ടായിരുന്നു. 2015 ഫുട്ടേജിൽ അൺഡിഫൈൻഡ് ഒബ്ജക്റ്റ് വളരെ സ്പീഡിൽ പാസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഒരു ഫൈറ്റർ ജെറ്റിലെ പൈലറ്റാണ് വീഡിയോ എടുത്തത്. ശാസ്ത്രജ്ഞന്മാർ സജസ്റ്റ് ചെയ്യുന്ന മറ്റൊരു കാര്യം, നമ്മുടെ എർത്തിനേക്കാളും ജീവയോഗ്യമായ ഒരുപാട് പ്ലാനറ്റുകൾ ഉണ്ടാവുന്നതാണ്. അതായത് ഗ്യാരണ്ടി ഒന്നുമില്ല. കടലിന്റെ സർക്കുലേഷൻ ജീവൻ ഉണ്ടാക്കാൻ സഹായിക്കുന്നത് കൊണ്ടാണ് നമ്മുടെ ഭൂമിയിൽ ജീവനുള്ളത്. മറ്റു ഗാലക്സികളിലുള്ള പ്ലാനറ്റ്സ് അഥവാ എക്സോ പ്ലാനറ്റ്സ് ഉണ്ടാവാനുള്ള സാധ്യത എന്ന് പറയുന്നത് കടലിന്റെ സർക്കുലേഷൻ പാറ്റേണിന് അനുസരിച്ചിരിക്കും. അങ്ങനെ നോക്കുകയാണെങ്കിൽ നമ്മളെക്കാൾ സ്യൂട്ടബിൾ ആയിട്ടുള്ള മറ്റു പ്ലാനറ്റുകളും നമ്മളെക്കാൾ ആക്റ്റീവ് ആയിട്ടുള്ള ജീവി വർഗങ്ങളും ഉണ്ടായേക്കാം. ഭൂമിയിലേക്ക് വരുന്ന ഏലിയൻസിനെ കൊല്ലാൻ വരെ നമ്മൾ തയ്യാറായിരിക്കണം എന്നാണ് സയന്റിസ്റ്റുകളുടെ അഭിപ്രായം. അവ ചിലപ്പോൾ ബയോളജിക്കൽ റിസർച്ചിനും ഹെൽപ്പ് ചെയ്യുമെന്നും മറ്റും പറയുന്നുണ്ട്. പക്ഷെ നമുക്കൊന്ന് ചിന്തിച്ചാൽ അറിയാം, പല ഗാലക്സികളിലും താണ്ടി നമ്മുടെ ഭൂമിയിൽ എത്തണമെങ്കിൽ ചില ആൾക്കാരായിരിക്കില്ല ഏലിയൻസ്.
അവർക്ക് നമ്മളെക്കാളും ടെക്നോളജികൾ ഉണ്ടാകാനാണ് സാധ്യത. നമുക്കത് ഏത് രീതിയിൽ പ്രയോജനപ്പെടുത്താമെന്ന് നമ്മൾ ചിന്തിക്കേണ്ടത്. ഇനിയൊരു പക്ഷെ നമ്മൾ തന്നെ മറ്റു ഗാലക്സികളിൽ പോവാനും ഏലിയൻസിനെ കാണാനും ഒക്കെ സാധ്യതകളുണ്ട്. നമുക്ക് കാണാനാവുന്ന പ്രപഞ്ചത്തിൽ ട്രില്യൺ കണക്കിന് ഗാലക്സികളുണ്ട്. ഓരോന്നിനും എണ്ണിയാൽ ഒടുങ്ങാത്തത്ര പ്ലാനറ്റുകളും ഉണ്ട്. നമ്മൾ ഒരു തരത്തിലുള്ള എവിഡൻസും കാണുന്നുമില്ല. ഊഹാപോഹങ്ങളും പോസിബിലിറ്റീസും മാത്രമാണ് ശാസ്ത്രം നമ്മളോട് പറയുന്നത്. പല സിഗ്നലുകളും ഡീകോഡ് ചെയ്തിട്ട് വരുമ്പോൾ നാച്ചുറൽ ഫിനോമിനൺ ആണെന്നാണ് അറിയാൻ കഴിയുന്നത്. നമ്മൾക്ക് ഒരു തരത്തിലുള്ള ഹിൻഡും ഉണ്ടാവാത്ത രീതിയിൽ മറച്ചു വെച്ചിരിക്കുന്നതാവും നമ്മളെക്കാളും വളരെയധികം ബുദ്ധിയുള്ള ഏലിയൻസ്. ചിലപ്പോൾ ആരും ഉണ്ടാവണമെന്നില്ല. ചിലപ്പോൾ ഇന്റലിജന്റ് അല്ലാത്ത, അതായത് പരസ്പരം കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ അറിയാത്ത ജീവി വർഗവും ആകാം. ഒരുപാട് സാധ്യതകൾ നമ്മൾക്ക് മുന്നിലുണ്ടല്ലോ. ഡിനോസറുകൾക്ക് സംഭവിച്ചതുപോലെ എന്തെങ്കിലും അവർക്കും സംഭവിച്ചിരിക്കാൻ സാധ്യതയുണ്ട്. അല്ലെങ്കിൽ ക്ലൈമറ്റ് ചേഞ്ചിനെ അതിജീവിക്കാൻ അവർക്ക് കഴിഞ്ഞിട്ടുണ്ടാവില്ല. അതുമല്ലെങ്കിൽ അവർ വളരെയധികം ദൂരെയുള്ള ഏതെങ്കിലും പ്ലാനറ്റിലായിരിക്കാം. ചിലപ്പോൾ നമ്മൾ തന്നെ ഏലിയൻസ് ആയിരിക്കാം. വേറെ ഏതെങ്കിലും ഗ്രഹത്തിൽ ജനിച്ച നമ്മളുടെ ആൻസെസ്റ്റേഴ്സ് ഭൂമിയിൽ പഠനങ്ങൾക്കായിട്ട് ഉപേക്ഷിച്ച ഒന്നോ രണ്ടോ ജീവനുകളിൽ നിന്നും പരിണാമം സംഭവിച്ചതാകാം നമുക്ക്. അതുകൊണ്ടായിരിക്കാം ഭൂമിയിലെ മറ്റ് ജീവജാലങ്ങളെക്കാൾ ചിന്തിക്കാനുള്ള കഴിവും ബുദ്ധിയും എല്ലാം നമുക്ക് കിട്ടിയിരിക്കുന്നത്. ഒരുപാട് സാധ്യതകൾ നമുക്ക് മുന്നിലുണ്ട്. അവയിൽ ഏതാണ് സത്യമെന്ന് തെളിയിക്കാൻ നമ്മൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. ടെക്നോളജികൾ വളർന്നുകൊണ്ടേയിരിക്കുന്നു. ഞാനൊരു സംശയം പറയട്ടെ, ഫ്യൂച്ചറിൽ നിന്ന് ടൈം ട്രാവൽ ചെയ്തു വന്ന മനുഷ്യർ തന്നെയാണോ യുഎഫ്ഒകൾ? നമുക്കറിയാം നമ്മൾ ഇവിടെയുണ്ടെന്ന്. നമ്മുടെ ഭൂമിയുടെ പരിണാമത്തിന്റെ ചരിത്രവും നമുക്കറിയാം. നമ്മൾ ഓരോ ദിവസം കഴിയും തോറും പുതിയ ടെക്നോളജീസ് കണ്ടുപിടിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഫ്യൂച്ചറിൽ ഇതിലും അഡ്വാൻസ് ലെവലിലായിരിക്കും നമ്മൾ എന്ന് നമുക്കറിയാം. അതായത് അത് ഫ്യൂച്ചറിലെ നമ്മൾ തന്നെയാണോ? ഭാവിയിലെ ചരിത്രകാരന്മാരും മനുഷ്യരെ പറ്റി പഠിക്കുന്നവരൊക്കെ ഇൻഫർമേഷൻസ് കളക്ട് ചെയ്യാൻ വേണ്ടി വന്നതായിക്കൂടെ? എന്ത് തന്നെ ആയാലും നമുക്ക് കണ്ടെത്താൻ ഒരുപാടുണ്ട്. ഈ ഒരു ചെറിയ എപ്പിസോഡിൽ ഈ വിഷയത്തെ പറ്റി പറഞ്ഞാൽ തീരില്ല. ക്രോപ്പ് സർക്കിളുകളും ഏരിയ 51 തുടങ്ങി ഒരുപാട് കോംപ്ലക്സ് ആയിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് ചർച്ച ചെയ്യാനുണ്ട്. മറ്റ് എപ്പിസോഡുകളിൽ നമുക്ക് എല്ലാം വിശദമായിട്ട് തന്നെ സംസാരിക്കാം. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പൊ അടുത്തൊരു വീഡിയോയിൽ വേറൊരു വിഷയവുമായി കാണുന്നത് വരെ ഇറ്റ്സ് മീ വൈഷ്ണവി സൈനിങ് ഔട്ട്.